ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ സ്വാമി അയ്യപ്പനെ വിളിച്ച് നിലവിളിച്ച് കരയുന്നു. കൊടിയേരി കുടുംബത്തിന്റെ അസ്ഥിവാരമിളക്കുന്ന വാർത്ത ഞെട്ടിച്ചുകൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആരെയും പ്രതീക്ഷിക്കാത്ത ആ വാർത്ത കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ. കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. 4 ദിവസത്തെ കസ്റ്റഡി. ലഹരി കള്ളക്കടത്ത്, വജ്രക്കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കം കള്ളക്കടത്ത് സംഘത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി എന്നുള്ളതും ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് കമ്മ്യൂണിസത്തിന്റെ അടിവേരിളക്കുന്ന തരത്തിലേക്ക്, അടിവേര് പറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി അറസ്റ്റിലാകുമ്പോൾ സ്വാമി അയ്യപ്പനെ വിളിച്ച് നിലവിളിച്ച് കരയുകയാണ് ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ. കൊടിയേരി കുടുംബത്തിന്റെ അസ്ഥിവാരം തകരുന്ന നിലപാട്, ആവർത്തിച്ച് കള്ളങ്ങൾ മാത്രം ചെയ്ത് കോടികൾ സമ്പാദിച്ച കൊടിയേരിയുടെ പുത്രന്മാർ, മൂത്ത പുത്രൻ ബിനോയ് കൊടിയേരി ഈ ഇതേ രീതിയിൽ ലഹരിക്കടത്തുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും അവിടെ ബീഹാറുകാരി യുവതിയെ ബലാത്സംഗം ചെയ്ത് ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള കേസ് നേരിടുകയാണ്. അത് മൂത്ത മകൻ ബിനോയ് കൊടിയേരി, രണ്ടാമൻ ബിനീഷ് കൊടിയേരി. ഇപ്പോൾ ലഹരിക്കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത്, ആയുധക്കള്ളക്കടത്ത്, വജ്രക്കള്ളക്കടത്ത് അടക്കമുള്ള കേസുകളിലേക്ക് കുരുങ്ങുകയാണ്. പ്രാഥമികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കുന്നതിന് വേണ്ടി ആളെ തരപ്പെടുത്തുക, ആളെ കൂട്ടുക, അവിശ്വാസികളായ യുവതികളെ കൂട്ടുക, അതത് സിപിഎം പ്രാദേശിക നേതൃത്വവുമായി കോർഡിനേഷൻ ഉണ്ടാക്കുക, ഓരോ ഇടങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് അയ്യപ്പന്റെ ആചാരവും അനുഷ്ഠാനവും ലംഘിക്കുന്നതിന് വേണ്ടി ആളെ കൂട്ടാൻ അഹോരാത്രം പ്രവർത്തിക്കുകയും അങ്ങനെ ശബരിമലയുടെ വിശുദ്ധി നശിപ്പിക്കുന്ന തരത്തിലേക്ക് സുപ്രീം കോടതി ഉത്തരവിന്റെ മറവിൽ ശബരിമലയിൽ അവിടെ ആചാര ലംഘനത്തിന്, അനുഷ്ഠാന ലംഘനത്തിന് അവിശ്വാസികളായ യുവതികളെ കയറ്റുക, വേഷപ്രച്ഛന്നരാക്കി അർദ്ധരാത്രി പുലർച്ചയോടടുക്കുന്ന സമയം വേഷപ്രച്ഛന്നരാക്കി തീർത്തും അവിശ്വാസികളായ യുവതികളെ വളഞ്ഞ വഴിയിൽ കൂടി ശബരിമല സന്നിധിയിലേക്ക് എത്തിക്കുക മാത്രമല്ല അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും എടുത്ത് പ്രചരിപ്പിച്ച് വലിയ നവോത്ഥാനത്തിൻ്റെ വെല്ലുവിളി സൃഷ്ടിക്കുകയും ശേഷം അത് വിശദീകരിക്കാൻ വേണ്ടി നവോത്ഥാന മതിലും വനിതാ മതിലുമൊക്കെ പടുത്തുയർത്താൻ അഹോരാത്രം കഷ്ടപ്പെട്ട് അയ്യപ്പനെ വെല്ലുവിളിച്ച ബിനീഷ് കൊടിയേരിയും കൊടിയേരി ബാലകൃഷ്ണനും. ഇന്ന് അതേ ബിനീഷ് കൊടിയേരി അയ്യപ്പൻ്റെ ആ അയ്യപ്പൻ്റെ അവിടെ ആചാര ലംഘനം നടത്തിയതിന് സമാനമായ സമയത്ത് ഈ തുലാം മാസത്തിൽ, അതോടൊപ്പം വൃശ്ചിക മാസം അടുപ്പിച്ച് ആണ് ശബരിമലയിൽ ഈ തരത്തിലുള്ള നെറുകേടിഞ്ഞ കൊടിയേരി ബാലകൃഷ്ണനും മകനും സിപിഎമ്മും പിണറായി ഭരണകൂടവും ഇറങ്ങിത്തിരിച്ചത്. അതേ സാഹചര്യത്തിൽ തന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി, അതായത് ശബരിമലയിൽ അയ്യപ്പന്റെ ആചാരവും അനുഷ്ഠാനവും ലംഘിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ഹീനകൃത്യങ്ങൾ നടപ്പാക്കിയോ അതിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രവർത്തിച്ച സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി അതേ സന്ദർഭത്തിൽ ആ നിയതിയുടെ ആവർത്തനം എന്നുള്ളതുപോലെ നിരവധിയായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടച്ച അതേ കാലഘട്ടത്തിൽ അതിനെ ന്യായീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്ത ബിനീഷ് കൊടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു, അറസ്റ്റിലേക്ക് പോകുന്നു. ഈ വിവരം കൊടിയേരി കുടുംബം ഞെട്ടലോടെയാണ് കേട്ടത്. അപ്രതീക്ഷിതമായാണ് ഈ അറസ്റ്റ് വിവരം കൊടിയേരി കുടുംബം കേട്ടത്. ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയ്യപ്പനെ വിളിച്ച് നേർച്ച നേർന്ന് നിലവിളിക്കുന്നു. കൊടിയേരി കുടുംബത്തിന്റെ ആണിക്കല്ലിളക്കുന്ന തീരുമാനം, ലഹരി കള്ളക്കടത്തിലും ആയുധ കള്ളക്കടത്തിലും സ്വർണ്ണക്കള്ളക്കടത്തിലും വജ്രക്കള്ളക്കടത്തിലും ഒരു കള്ളക്കടത്ത് മാഫിയ തലവന്റെ റോളിൽ പ്രവർത്തിക്കുന്ന ബിനീഷ് കൊടിയേരി, സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ, ഏതു തരത്തിലാണോ അയ്യപ്പന്റെ ആചാരവും അനുഷ്ഠാനവും ലംഘിക്കാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയത്, അതിനെതിരെ പ്രതിഷേധമുയർത്തിയ, നാമജപ പ്രതിഷേധമുയർത്തിയ 10,000-ക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ, അതോടൊപ്പം സ്ത്രീകളെ അടക്കമുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞ കൊടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കൊടിയേരിയും, അതേ ബിനീഷ് കൊടിയേരി വജ്രക്കള്ളക്കടത്തിലും ആയുധ കള്ളക്കടത്തിലും ലഹരിക്കള്ളക്കടത്തിലും ഈ അടക്കം അറസ്റ്റിലാകപ്പെടുമ്പോൾ അയ്യപ്പന്മാരെ അറസ്റ്റ് ചെയ്ത്
ജയിലിലടച്ച അതേ രീതിയിൽ ഈ തുലാം മാസത്തിൽ വൃശ്ചികത്തിന് മുന്നോടിയായി മകരവിളക്കിന് മുന്നോടിയായി നടന്നിട്ടുള്ള ശബരിമലയിലെ നാടകങ്ങൾ അവിടെ അതേ കാലഘട്ടത്തിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിലേക്ക് പോകുമ്പോൾ ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ നെഞ്ചുപൊട്ടി നിലവിളിക്കുന്നു അയ്യപ്പനെ വിളിച്ച് നിലവിളിക്കുന്നു ഇനിയും അപകടങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് കരൾ പിളർക്കുമാർ ഉച്ചത്തിൽ സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ച് മുട്ടിപ്രാർത്ഥിക്കുന്നു എന്ന വിവരം ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ ബോധം കെട്ട് വീണു എന്നുള്ള വിവരം ആ അതിനു മുമ്പ് അയ്യപ്പ സന്നിധിയെയും അയ്യപ്പനെയും ഓർത്തുവെന്നും സ്വാമിയെ വിളിച്ച് പ്രായച്ചിത്തം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നിലപാട് നിരന്തരം വ്യക്തമാക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുമ്പോൾ ബിനീഷ് കൊടിയേരി അറസ്റ്റിലാകുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത ബിനീഷ് കൊടിയേരിയുടെ അല്ലെങ്കിൽ കൊടിയേരിയുടെ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും അപ്പുറം ഏറ്റവും ഞെട്ടിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഈ വിവരം അറിഞ്ഞ ഉടൻ ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ ബോധം കെട്ട് വീണു അതിനു മുമ്പ് തന്നെ ബിനീഷ് കൊടിയേരി ഏറ്റവും അപകടകരമായ രീതിയിൽ പോകുമ്പോൾ ശബരിമലയിലെ പ്രായച്ചിത്തം ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട് അയ്യപ്പനെ വിളിച്ച് പൊട്ടിക്കരയാറുണ്ട് അയ്യപ്പനെ വിളിച്ച് നിലവിളിക്കാറുണ്ട് അയ്യപ്പനോട് പ്രായച്ചിത്തം ചെയ്യണം എന്ന് ബിനീഷ് കൊടിയേരിയുടെയും കൊടിയേരി കുടുംബത്തോടും ആവശ്യപ്പെടാറുണ്ട് എന്തായാലും ബിനീഷ് കൊടിയേരിയുടെ അറസ്റ്റോടുകൂടി അത് അറിഞ്ഞ് ഞെട്ടി തകർന്നിരിക്കുന്ന കൊടിയേരി കുടുംബം കൊടിയേരിയുടെ ഭാര്യ ബിനീഷ് കൊടിയേരിയുടെ ഭാര്യ ബോധരഹിതയായി വീഴുമ്പോൾ അവിടെ അതിനു മുമ്പ് ഏറ്റവും ഉച്ചത്തിൽ അവരിൽ നിന്ന് വന്നത് സ്വാമി അയ്യപ്പനോടുള്ള പ്രായച്ചിത്ത ആവശ്യമാണ് എന്ന ചർച്ചകൾ കൊടിയേരി കുടുംബവുമായി ബന്ധപ്പെട്ട് ആ സുഹൃത്ത് സദസ്സുകളിൽ ശക്തമാകുന്നു.